ഫോർത്ത് മീഡിയയുടെ വാർത്തകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമസ്കാരം. ഇന്ന് 2022 ജനുവരി 7 വെള്ളിയാഴ്ച. കേരളത്തിലുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ വെള്ളിയാഴ്ച ജുമാ നമസ്കരിച്ച ദിവസം. പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്ത് ലക്ഷദ്വീപിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്കൊന്നും വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാൻ സാധിച്ചില്ല. വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാൻ വരുന്ന മുസ്ലിങ്ങളെയൊക്കെ പട്ടാളത്തെയും പോലീസിനെയും ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ് ലക്ഷദ്വീപിലെ പ്രഫുൽ ഘോഡ പട്ടേലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകൂടം. പറയാതിരിക്കാൻ സാധിക്കില്ല, വല്ലാത്തൊരു നീതികേടായിരുന്നു ഇന്ന് ജുമാ തടഞ്ഞ ലക്ഷദ്വീപ് ഭരണകൂടം ചെയ്തുകൂട്ടിയത്. കോവിഡ് വ്യാപനത്തിന്റെയും കോവിഡ് നിയന്ത്രണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ മുതൽ ലക്ഷദ്വീപിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. നമ്മളോർക്കണം, കേരളത്തിലുള്ള ഇപ്പോഴത്തെ TPR ശതമാനം എന്ന് പറയുന്നത് 6.75%. ലക്ഷദ്വീപിൽ അത് 0%. 6.75 TPR നിരക്കുള്ള കേരളത്തിൽ ഇന്ന് ജുമാ നമസ്കാരം തകൃതിയായി നടന്നപ്പോഴും 0% TPR നിരക്കുള്ള ലക്ഷദ്വീപിലെ ജുമാ നമസ്കാരം ഭരണകൂടം തടഞ്ഞു. ആകെ ലക്ഷദ്വീപിലുള്ള കോവിഡ് രോഗികളാകട്ടെ 4 പേരും. എന്താണ് ലക്ഷദ്വീപ് ഭരണകൂടത്തെ ഇതിനു മാത്രം പ്രകോപിപ്പിച്ചത്? അതിന് പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പിലുള്ള 21 കരാറടിസ്ഥാനത്തിലുള്ള ജീവനക്കാരെ അന്യായമായി ലക്ഷദ്വീപ് ഭരണകൂടം പിരിച്ചുവിട്ടിരുന്നു. ഇത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഈ നീചമായ പ്രവർത്തനത്തിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് ലക്ഷദ്വീപിലുള്ള വെള്ളിയാഴ്ച അവധി എന്നത് ഞായറാഴ്ച എന്ന ദിവസത്തിലേക്ക് ഭരണകൂടം മാറ്റിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വ്യത്യസ്തങ്ങളായ നിയമങ്ങളുണ്ട്. നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പ്രത്യേക അധികാരങ്ങളുണ്ട്. അതൊക്കെ പോലെ കാലങ്ങളായി ലക്ഷദ്വീപിൽ നടന്നു പോകുന്ന ഒരു നടപ്പ് രീതിയായിരുന്നു വെള്ളിയാഴ്ച ദിവസമുള്ള അവധി. ലക്ഷദ്വീപിൽ മുസ്ലിങ്ങളാണ് കൂടുതലുള്ളത്. വെള്ളിയാഴ്ച നമസ്കാരവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ അന്നത്തെ ദിവസം അവധി ആഘോഷിക്കാറുണ്ടായിരുന്നു. കാലങ്ങളായി ഇത് തുടർന്നു പോകുന്നു. എന്നാൽ പ്രഫുൽ ഘോഡ പട്ടേൽ വന്നതിന് ശേഷം കഴിഞ്ഞ മാസമാണ് വെള്ളിയാഴ്ച അവധി ദിവസം മാറ്റിക്കൊണ്ട് ഞായറാഴ്ച അവധി ദിവസമാക്കിയത്. ഇത് ലക്ഷദ്വീപിലുള്ള മുസ്ലിം സമുദായത്തെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷദ്വീപ് നിവാസികൾ പ്രതിഷേധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം വിദ്യാർത്ഥികൾ സ്കൂളുകൾ ബഹിഷ്കരിച്ചു. രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി വരികയായിരുന്നു. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ലക്ഷദ്വീപിൽ ഇന്നത്തെ ജുമാ നിരോധിച്ചത് എന്നതാണ് ലക്ഷദ്വീപിൽ നിന്നുള്ള വാക്കുകളായി പുറത്തു വരുന്ന ശബ്ദ സന്ദേശം പറയുന്നത്. ആ വാക്കുകൾ കേൾക്കാം. ഇവിടെ ഇന്ന് സ്കൂള് കുട്ടികൾ ബഹിഷ്കരിച്ചിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച സാധാരണ ലീവിൻ്റെ ദിവസമാണ്, ജുമാ ഉള്ളതുകൊണ്ട്. അപ്പം ഇന്ന് ഇവരെ പുതിയ കലക്ടറോട് ഓർഡർ ഇറക്കി. പുതിയ കലക്ടറെ വെള്ളിയാഴ്ച സ്കൂള് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രക്ഷിതാക്കളും ഇവരെ സ്റ്റുഡൻസ് എല്ലാം ബഹിഷ്കരിച്ചപ്പോൾ ഇന്ന് ജുമാ ഒക്കെ പോകണ്ടെന്ന് പറഞ്ഞ കലക്ടർ. അങ്ങനെ ഫുൾ പട്ടാളത്ത് ഇറക്കിയിരിക്കുക പോലീസിനെ. സ്കൂളിൽ പഠിപ്പിക്കാത്ത കുട്ടികളെ വിടാത്ത ഒരു രക്ഷിതാവ് പള്ളിയിലും പോകണമെന്നാണ് അവർ പറയുന്നത്. ആളുകൾ കൂടിക്കഴിഞ്ഞാൽ കൊറോണ വ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ജുമാ നമസ്കാരിക്കാൻ വരുന്ന പള്ളികൾക്ക് മുന്നിൽ പട്ടാളത്തെയും പോലീസിനെയും വിന്യസിച്ച ഭരണകൂടം പക്ഷേ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും നൽകിയില്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാളികളൊക്കെ ലക്ഷദ്വീപിനെ മറന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും ലക്ഷദ്വീപ് നിവാസികളെ വരിഞ്ഞു മുറക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ലക്ഷദ്വീപ് ഭരണകൂടം. കഴിഞ്ഞ തവണ ലക്ഷദ്വീപ് നിവാസികളെ വരിഞ്ഞു മുറക്കി അവരെ ശ്വാസം മുട്ടിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകൂടത്തിന്റെ നീചപ്രവൃത്തിയിൽ മലയാളികൾ ഒന്നിടകം പ്രതിഷേധിച്ചിരുന്നു. ഇത്തവണ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകൂടം വീണ്ടും ലക്ഷദ്വീപ് നിവാസികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ മലയാളികൾ വീണ്ടും ലക്ഷദ്വീപ് നിവാസികൾക്ക് വേണ്ടി പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ട സമയമാണ് വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നത്.